നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുതുവർഷം പുതുനഗരം. കാഞ്ഞങ്ങാട് നഗരസഭയിൽ ജനപങ്കാളിത്തത്തോടെ ശുചീകരണം. സിഒഎ പ്രതിഷേധത്തിനൊടുവിൽ സ്റ്റാർ ഗ്രൂപ്പ് മുട്ടുമടക്കി. ഉപഭോക്താക്കളിന്മേൽ അധിക ബാധ്യത ഈടാക്കാനുള്ള ഏഷ്യാനെറ്റ് തീരുമാനം പിൻവലിച്ചു. പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിൽ. കാസർഗോഡ് കുഞ്ചത്തൂരിൽ സിസിടിവി ദൃശ്യങ്ങൾ മോഷ്ടാവിനെ കുടുക്കി. ശീതളപാനീയത്തിനും വില കൂടുന്നു. ജനുവരി 1 മുതൽ വില വർദ്ധിപ്പിക്കാനാണ് സംഘടനാ തീരുമാനം. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ അക്കാദമിക് കായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കാസർഗോട്ട് ടി ഉബൈദിന്റെ നാട്ടിൽ സാഹിത്യ സംഗമം ജനുവരി 3 മുതൽ 11 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഭക്തിയുടെ നിറവിൽ ധർമ്മക്കഞ്ഞി വിതരണം നടന്നു. വാർത്തകൾ വിശദമായി. പുതുവർഷം പുതുനഗരം. കാഞ്ഞങ്ങാട് നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ബഹുജന പങ്കാളിത്തത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പുതുവർഷം പുതുനഗരം എന്ന സന്ദേശവുമായി കാഞ്ഞങ്ങാട് നഗരസഭ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ബഹുജന പങ്കാളിത്തത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പുതിയകോട്ടയിൽ നടന്ന ചടങ്ങ് വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മാലിന്യങ്ങൾ എങ്ങനെ നീക്കാൻ വേണ്ടി കഴിയുമെന്ന ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ 43 വാർഡിനകത്തും ഏറ്റവും നല്ല രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവിടങ്ങളിലെല്ലാം റോഡ് പക്കത്തെല്ലാം പൂച്ചെടികളും അതുപോലെ തന്നെ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ജൈവ പച്ചക്കറി കൃഷികളും നടത്തിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ മഹ്മൂദ് മുറിയനാവി അധ്യക്ഷനായി. കൗൺസിലർ അബ്ദുർ റസാഖ്, ഡി വി സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിലുള്ള ശുചീകരണത്തിന്റെ ഭാഗമായി നമ്മുടെ സംഘടനകളുടെ എല്ലാ പ്രവർത്തകരും സജീവമായി ഈ നഗരത്തെ ശുചീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊത്തം തൊഴിലാളികളും ഈ മേഖലയിൽ പങ്കെടുക്കുന്ന എല്ലാ തൊഴിലാളികളും പങ്കെടുത്തിരിക്കുകയാണ്. മറ്റൊന്നും പറയാനുള്ളത് നഗരം ശുചീകരിക്കുന്നതും വൃത്തിയാക്കുന്നതിലും ഏറ്റവും മുൻപ് തന്നെ നമ്മൾ സജീവമായി രണ്ടാമത്തെ തവണയാണ് ഈ നഗരസഭയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത്. ഈ പാവപ്പെട്ട കച്ചവടക്കാരുടെ മനസ്സ് കണ്ടുകൊണ്ട് നമ്മുടെ നഗരസഭ അധികാരികളും നഗരസഭ ചെയർമാനും നമുക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഗ്രൂപ്പുകളായി തിരിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വൈസ് ചെയർപേഴ്സൺ എൽ സുലൈഖ, നഗരസഭാ കൗൺസിലർമാരായ ഗംഗ രാധാകൃഷ്ണൻ, വേലായുധൻ ഉണ്ണികൃഷ്ണൻ, അജയ്കുമാർ നെല്ലിക്കാട്ട, കെ അഹമ്മദ് കുഞ്ഞി, റംഷീദ് സന്തോഷ്, സി കെ വത്സലൻ, ഭഗീരഥി, എച്ച് ആർ ശ്രീധരൻ, ബൽരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ സ്കൂൾ വിദ്യാർത്ഥികളും കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രവർത്തകരും ചുമട്ടു തൊഴിലാളികളും ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി. കാഞ്ഞങ്ങാട് നഗരസഭ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അതിയാമ്പൂർ വാർഡിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഓവുചാൽ ശുചീകരണം തുടങ്ങി. പുതുവർഷം പുതുനഗരം പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ വാർഡുകളിലും ഓവുചാൽ തുറക്കാനാണ് തീരുമാനം. അതിയാമ്പൂർ വാർഡിൽ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ വി വി രമേശൻ നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭക്കകത്ത് പുതുവർഷം പുതുനഗരം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ വാർഡിനകത്തും ശുചീകരണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. മാലിന്യമുക്തമായ ഒരു കാഞ്ഞങ്ങാടിനെ ഉറപ്പുയർത്തുക എന്ന ലക്ഷ്യബോധത്തോടു കൂടി
ഇതിന്റെ രണ്ടാം ഘട്ട പരിപാടി എന്ന നിലയിൽ ജനുവരി മാസം 20-ാം തീയതി ശുചിത്വ മിഷന്റെ എംഡി ആയിട്ടുള്ള ഡോക്ടർ വാസുവി ഐഎസ് പങ്കെടുത്തുകൊണ്ടുള്ള വിപുലമായ ക്ലീൻ കാഞ്ഞങ്ങാട് സെമിനാർ സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്ക് പി വത്സല, ഇർഫത്ത് തുടങ്ങിയവർ നേതൃത്വമേകി. ഉപഭോക്താക്കളുടെ മേൽ അധിക ബാധ്യത ഈടാക്കാനുള്ള ഏഷ്യാനെറ്റ് ചാനലിൻ്റെ തീരുമാനം പിൻവലിച്ചു. സിഒയുടെ നേതൃത്വത്തിൽ നടന്ന കനത്ത പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. ഇതോടെ ഏഷ്യാനെറ്റ് സംപ്രേഷണം സിഒയെ പുനരാരംഭിച്ചു. കഴിഞ്ഞ 10 ദിവസത്തോളമായി ഏഷ്യാനെറ്റ് ചാനൽ സിഒയുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രക്ഷേപണം നിർത്തിവെച്ചിരുന്നു. സ്റ്റാർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഉപഭോക്താക്കളുടെ മേൽ അധിക ബാധ്യത കെട്ടിവെക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് സിഒയെ സമരരംഗത്തിറങ്ങിയത്. കേരളത്തിലെ ബഹുജന സംഘടനകൾ സിഒയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. സമരം ശക്തി പ്രാപിച്ചതോടെ സ്റ്റാർ ഗ്രൂപ്പ് അധിക വർധന ഈടാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിൻവലിക്കുകയായിരുന്നു. സമരം വിജയിച്ചതിന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ച് സിഒയെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ആഹ്ലാദ പ്രകടനം നടന്നു. ഏഷ്യാനെറ്റിനെ ഒരു സുപ്രഭാതത്തിൽ മാറ്റോക്കിൻ്റെ കമ്പനി ഓഫ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനെതിരെ ചേർത്തുനിന്ന സിഒയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിയ സമൂഹത്തെ അഭിവാദ്യം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ ഒത്തുചേർന്നത്. 10 ദിവസമായി കേരളത്തിൽ 22 ലക്ഷത്തോളം വരുന്ന വീടുകളിൽ ഏഷ്യാനെറ്റ് പുറത്തിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും ഏഷ്യാനെറ്റിന് മനസ്സിലായി. സമൂഹം അതിനെ ഒറ്റപ്പെടുത്തുന്നു എന്ന് മനസ്സിലായപ്പോൾ സിഒയുടെ മുന്നിൽ അടിയറവ് പറയുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ പൊതുസമൂഹത്തിനൊന്നാകെ ഞങ്ങൾ സിഒയെ അഭിവാദ്യം അർപ്പിക്കുകയാണ്. സിഒയെ ജില്ലാ പ്രസിഡന്റ് സതീഷ് കെ പാക്കം, ജില്ലാ ട്രഷറർ അജയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി ബി മോഹനൻ, ഷുക്കൂർ കോളിക്കര തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വമേകി. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. പലചരക്ക് കടയിലെ സ്ഥിരം മോഷ്ടാവ് ഒടുവിൽ പോലീസ് വലയിലായി. കാസർഗോഡ് പലചരക്ക് കടയിലെ പതിവ് മോഷ്ടാവാണ് നിരീക്ഷണ ക്യാമറയിൽ കുടുങ്ങിയത്. പലചരക്ക് കടയുടെ വെളിയിൽ വെക്കുന്ന സാധനങ്ങൾ മോഷ്ടിക്കുന്നത് പതിവാക്കിയ മോഷ്ടാവ് ഒടുവിൽ നിരീക്ഷണ ക്യാമറയിൽ കുടുങ്ങി. കുഞ്ചത്തൂരിൽ ഹംസയുടെ കടയിൽ മോഷണം പതിവാക്കിയ വിരുദ്ധനാണ് പിടിയിലായത്. ഓർഡർ ചെയ്ത ശേഷം കടയുടെ പുറത്ത് എടുത്തുവെക്കുന്ന സാധനങ്ങളാണ് മോഷ്ടാവ് തട്ടിയെടുക്കുന്നത്. പല ദിവസങ്ങളിലായി 6 തവണ ഇവിടെ നിന്ന് സാധനങ്ങൾ മോഷണം പോയിരുന്നു. 2000 രൂപ മുതൽ 6000 രൂപ വരെയുള്ള സാധനങ്ങൾ ഇത്തരത്തിൽ മോഷണം പോയിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കടയുടമയ്ക്ക് മോഷ്ടാവിനെ കണ്ടെത്താനായത്. ബുധനാഴ്ച രാവിലെ കടയിൽ സാധനങ്ങൾ വാങ്ങാനായി എത്തിയ വിരുദ്ധനെ കടയുടമ അകത്ത് വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ കാണിക്കുകയായിരുന്നു. പോലീസിനെ വിളിച്ചു വരുത്തിയതോടെ മോഷ്ടാവിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. സോഡ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉൽപ്പന്നങ്ങൾക്ക് ജനുവരി 1 മുതൽ വില വർദ്ധിപ്പിക്കാൻ തീരുമാനം. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സോഡ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉൽപ്പന്നങ്ങൾക്ക് ജനുവരി 1 മുതൽ വില വർദ്ധിപ്പിക്കും. സോഡ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിപ്പിക്കുന്നത്. സോഡ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്ക് ഗണ്യമായ തോതിൽ പല പ്രാവശ്യങ്ങളിലായി വില വർദ്ധിക്കുകയും തൊഴിലാളികളുടെ വേതനങ്ങളിൽ വൻ വർധനവുമുണ്ടായ സാഹചര്യത്തിൽ 2016 ജനുവരി 1 മുതൽ സോഡ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുകയാണ്. ഏറ്റവും അവസാനം വില വർദ്ധിപ്പിച്ചത് 3 വർഷം മുമ്പാണ്. നിലവിൽ 250 മില്ലി സോഡക്ക് 5 രൂപയും 300 മില്ലി സോഡക്ക് 6 രൂപയുമായിട്ടാണ് യൂണിയൻ നിശ്ചയിച്ച വില. സോഫ്റ്റ് ഡ്രിങ്ക്സുകൾക്ക് 200 മില്ലിക്ക് 8 രൂപയും 250 മില്ലിക്ക് 10 രൂപയും 275 മില്ലിക്ക് 12 രൂപയുമാണ് അസോസിയേഷൻ നിർണയിച്ച വില. വില വർധനവുമായി മുഴുവൻ ജനങ്ങളും സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സോഡ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശശിധരൻ, ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ കെ എം, വൈസ് പ്രസിഡന്റ് സി ബാലൻ, ജോയിന്റ് സെക്രട്ടറി പവിത്രൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബെന്നി പാണത്തൂർ, ദാമോദര ഷെട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ബോവിക്കാനത്ത് പോലീസിന്റെ അതിക്രമം. കടകളിൽ കയറി സാധന സാമഗ്രികൾ അടിച്ചു തകർത്തു.
ആദോർ എസ് ഐ സന്തോഷായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി അതിക്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 9:45 സംഭവം. പോലീസ് വാഹനത്തിലെത്തിയ പ്രിൻസിപ്പൽ എസ് ഐ സന്തോഷ് കടകളിലേക്ക് പാഞ്ഞുകയറുകയും അടുപ്പിക്കാൻ വേണ്ടി ആക്രോശിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ബോവിക്കാനത്ത് ഷഫീഖിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രൂട്ട് കട, അശോകന്റെ ഉടമസ്ഥതയിലുള്ള ബെസ്റ്റ് ബേക്കറി, കുളത്തിങ്കര മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള കുളത്തിങ്കര കപ്റ്റേരിയ എന്നീ കടകളിലേക്കാണ് എസ് ഐ ഇടിച്ചുകയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. കടയിൽ കച്ചവടം നടത്തുകയായിരുന്ന ഷഫീഖിന്റെ അനുജൻ മുജീബിനെ കടയിൽ നിന്ന് ജീപ്പിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോയി. കപ്റ്റേരിയയിലുണ്ടായിരുന്ന കസേരകൾ എസ് ഐ ചവിട്ടിപ്പൊളിച്ചതായും തുടർന്ന് ബെസ്റ്റ് ബേക്കറിയിലെത്തിയ എസ് ഐ കച്ചവടം നടത്തുകയായിരുന്ന അശോകന്റെ മകൾ സനുഷിയോടും മരുമകൻ പ്രദീപിനോടും തട്ടിക്കയറുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും ആട്ടിയോടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. രാത്രികാലങ്ങളിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയാണ് രാത്രി വാടക പാടില്ലെന്ന് പറഞ്ഞ് ഓടിച്ചതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിന്റെ തലേദിവസം ബോവിക്കാനം പള്ളിയിൽ നിന്ന് നമസ്കരിച്ച് മടങ്ങുകയായിരുന്ന ചെറുപ്പക്കാരെ എസ് ഐ മുഖത്തടിച്ചിരുന്നതായും നേരത്തെ ആക്ഷേപമുണ്ടായിരുന്നു. ഇതിന്റെ പ്രതിഷേധം കത്തുന്നതിനിടയിലാണ് തൊട്ടടുത്ത ദിവസം കടകൾക്ക് നേരെ പാഞ്ഞെടുത്തത്. മോശമായ പദം ഉപയോഗിച്ചാണ് വനിതാ കച്ചവടക്കാരി അടക്കമുള്ളവർക്ക് നേരെ എസ് ഐ തട്ടിക്കയറിയത്. രാത്രികാലങ്ങളിൽ കടകൾ തുറക്കാൻ പാടില്ല എന്നാണ് എസ് ഐ പറയുന്നത്. എന്നാൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ബോവിക്കാനത്ത് എസ് ഐ എന്തിന് ഇത്തരത്തിൽ പെരുമാറിയെന്നാണ് വ്യാപാരികളും നാട്ടുകാരും ചോദിക്കുന്നത്. എസ് ഐയുടെ പരാക്രമത്തിനെതിരെ ആക്രമത്തിനിരയായവരും വ്യാപാരികളും ആഭ്യന്തരമന്ത്രി, ഡി ജി പി, ജില്ലാ പോലീസ് മേധാവി, പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി സെൽ, വനിതാ കമ്മീഷൻ എന്നിവയിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ബോവിക്കാനത്ത് വ്യാപാരികൾ പ്രകടനം നടത്തി. പ്രകടനത്തിന് പി എം എ റഹ്മാൻ, ഗണേഷ് നായക്, മുഹമ്മദ് മുളിയാർ, നാരായണ ബ്രദേഴ്സ്, അസീൻ നവാസ്, ഹമീദ് മേഗ, ആസിഫ് വെള്ളിപ്പാടി, മുസ്തഫ ബിസ്മില്ല, അബ്ദുൽ ഖാദർ നുസ്രത്ത്, മുജീബ് റഹ്മാൻ, ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അക്കാദമിക് മേഖലയിലും കായിക രംഗത്തും തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും മികവ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂൾ പി ടി എയുടെ നേതൃത്വത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും ഗണിതശാസ്ത്ര മേളയിലും വിവിധ സ്പോർട്സ് മത്സരങ്ങളിലും പങ്കെടുത്ത് ദേശീയ സംസ്ഥാന മത്സരങ്ങളിൽ വിജയം വരിച്ച കുട്ടികളെയും രാജ്യ പുരസ്കാര ജേതാക്കളായ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂൾ പി ടി എയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. ദേശീയ ടെന്നിക്കോറ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ പൃഥ്വിയാലക്ഷ്മി, സംസ്ഥാന കബഡിയിൽ ഒന്നാം സ്ഥാനം നേടിയ കാസർഗോഡ് ജില്ലാ ടീം അംഗം ധീരജൻ നായർ, സംസ്ഥാന ടെന്നിക്കോറ്റ് ചാമ്പ്യൻഷിപ്പിൽ മിക്സഡ് ഡബിളിൽ ഒന്നാം സ്ഥാനം നേടിയ മനു, സംസ്ഥാന തൈക്കോട്ടോ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടിയ ആദിത്യ വി, സംസ്ഥാന ടെന്നിക്കോറ്റിൽ രണ്ടാം സ്ഥാനം നേടിയ ശ്രീഷ്മ, വർഷ, സുനീഷ്, അശ്വൻ, ഗണിതശാസ്ത്ര മേളയിൽ എ ഗ്രേഡ് നേടിയ അർജുൻ, രാജ്യ പുരസ്കാർ അവാർഡ് നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. അനുമോദന യോഗം ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ സമ്പത്തിനായിട്ട് മതി എന്നിരിക്കലാണ് നമ്മളുടെ അച്ഛനമാരത്. നല്ല സമ്പത്ത് കാണണം, നല്ല വീട് കെട്ടണം, ആ വീട്ടിൽ ചുറ്റും വലിയ മതിൽ കിട്ടണം, കാറ്റുപോലും കിടക്കാത്ത മതിൽ വേണം. ആ മതത്തിലേക്ക് ആരും വരണമെന്നില്ല എന്നൊക്കെ ആലോചിക്കുന്നതാണ് നമ്മുടെ അച്ഛനമാർ ഇന്നത്തെ കാര്യങ്ങൾ. പക്ഷെ അതുപോലെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വിജ്ഞാനമാണ്. ആ വിജ്ഞാനമാണെങ്കിൽ കലയും കായികവും സ്പോർട്സും ഗെയിംസും ഒക്കെ ഒഴിവാക്കാൻ പറ്റാതെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഗ്രേസ് മാർക്ക് ലഭിക്കുമെന്ന കാര്യവും ഇതോടെ അറിയിക്കുന്നു. ലഭിക്കുമെന്ന സന്തോഷ മാർക്ക് കൂടി അറിയിക്കുന്നു. മനുവിനും 49 മാർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുമെന്ന സന്തോഷ മാർക്ക് അറിയിക്കുന്നു. അവർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്ന കാര്യവും ഇതോടെ അറിയിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഗൗരി അധ്യക്ഷയായി,
ബേക്കലെയു കെ രവിവർമ്മൻ, ബി പി ഒ ശിവാനന്ദൻ, പി ടി എ എക്സിക്യൂട്ടീവ് അംഗം ടി വി കുമാരൻ, മുഹമ്മദ് കുഞ്ഞി ഹംസ, മുഹമ്മദ് കുഞ്ഞി ടി വി കുമാരൻ, മുഹമ്മദ് കുഞ്ഞി ഹംസ, കെ ദാമോദരൻ, പി ടി എ വൈസ് പ്രസിഡന്റ് ടി മുഹമ്മദ് കുഞ്ഞി, മദർ പി ടി എ പ്രസിഡന്റ് സുജാത പാലൻ, ഹെഡ് മിസ്ട്രസ് ഭാരതി ഷീണായി, സീനിയർ അസിസ്റ്റന്റ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കായികാധ്യാപകൻ ബിജു കെ വി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി ടി എ പ്രസിഡന്റ് വി വി സുകുമാരൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. കാഴ്ചകൾ ആസ്വദിക്കാൻ നൽകുന്ന തുകയിൽ നിന്നും ഒരു വിഹിതം ജീവകാരുണ്യ മേഖലയിലേക്ക് എത്തുന്നു എന്നതിനാലാണ് ചെറുവത്തൂർ ഫെസ്റ്റ് നന്മയുടെ ഉത്സവമായി മാറുന്നത്. ചെറുവത്തൂർ മെർച്ചൻസ് അസോസിയേഷനാണ് ജനുവരി 3 വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കച്ചവടത്തിരക്കും കണക്കുകൂട്ടലുമൊക്കെയായുള്ള ജീവിതത്തിനിടയിലും ചെറുവത്തൂരിലെ വ്യാപാര സമൂഹം നടത്തുന്ന ഈ നന്മയുള്ള പ്രവർത്തനത്തെ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. അത്ഭുതപൂർവമായ തിരക്കാണ് പ്രദർശന നഗറിൽ അനുഭവപ്പെടുന്നത്. ചെറുവത്തൂർ മർച്ചൻറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചാണ് വ്യാപാരികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ വർഷം ഫെസ്റ്റ് നടത്തി ലഭിച്ച ലാഭവിഹിതത്തിൽ നിന്നും 80% തുക നിർദ്ധരരായ രോഗികൾക്കായി വിതരണം ചെയ്തു കഴിഞ്ഞു. നിലവിൽ 8 കുടുംബങ്ങൾക്ക് പ്രതിമാസം 1000 രൂപയുടെ ആഹാര സാധനങ്ങൾ വിതരണം ചെയ്തു വരുന്നുണ്ട്. കൂടുതൽ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഏറ്റെടുക്കാനാണ് തീരുമാനം. ഇതിനായാണ് 2 വർഷവും ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഫ്ലവർ ഷോ എന്നിവയാണ് പ്രധാന ആകർഷണം. എല്ലാ ദിവസവും രാത്രി കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. 100 ആളുകളാണ് ഓരോ ദിവസവും ഫെസ്റ്റ് നഗരിയിൽ ഒഴുകിയെത്തുന്നത്. ജനുവരി 3 മുതൽ 11 വരെ ടി ഉബൈദിൻ്റെ മണ്ണിൽ സാഹിത്യ സംഗമം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുമുറ്റത്ത് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടി സാഹിത്യകാരൻ NS മാധവൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കും. 4 പതിറ്റാണ്ട് മുൻപ് സമസ്ത കേരള സാഹിത്യ സമ്മേളനത്തിന് വേദിയായ മണ്ണിലാണ് വീണ്ടും സാഹിത്യ സംഗമം സംഘടിപ്പിക്കുന്നത്. തളങ്കര ഗവൺമെൻറ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1991-92 SLC ബാച്ചിൻ്റെ 25 വാർഷികത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിക്കുന്നത്. സിനിമാ സംവിധായകൻ ലാൽ ജോസ്, കഥാകൃത്ത് UA ഖാദർ, ബോസ് കൃഷ്ണാചാരി, ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്, മുരുകൻ കാട്ടാക്കട, ബാലഭാസ്കരൻ തുടങ്ങി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിക്കും. ജനുവരി 8 വെള്ളിയാഴ്ച മുസ്ലിം ഹൈസ്കൂളിൽ നടക്കുന്ന സാഹിത്യ സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ NS മാധവൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ, അംബികാസൂദൻ മാങ്ങാട്, പ്രകാശ് ബാരെ, MK റുഖിയ, TE അബ്ദുള്ള, ഖാദർ തെരുവത്ത്, NA അബൂബക്കർ, KA മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. തലങ്കര ഗവൺമെൻറ് മുസ്ലിം ഹൈസ്കൂൾ 91-92 SLC ബാച്ചിൻ്റെ 25 വാർഷികത്തോടനുബന്ധിച്ച് ടി ഉബൈദിൻ്റെ മണ്ണിൽ ഒരു തിരുമുറ്റത്ത് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി 4 ദിവസം നീണ്ടു നിൽക്കുന്ന 2016 ജനുവരി 8 മുതൽ 11 വരെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത്തായ പരിപാടിയിൽ നമ്മുടെ പ്രമുഖ സാഹിത്യകാരന്മാരായ NS മാധവന്, UA ഖാദർ, ലോകപ്രശസ്ത ചിത്രകാരന് ബോസ് കൃഷ്ണമാചാരി, ചലച്ചിത്ര ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്, പ്രമുഖ ചലച്ചിത്ര സംവിധായകന് ലാൽ ജോസ് അടക്കമുള്ളവരൊക്കെ സംബന്ധിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ TA ഷാഫി, നൌഫൽ തളങ്കര, K ഷുഹൈബ്, ഗഫൂർ ഊദ്, മധൂർ ഷെരീഫ്, റഫീഖ് തളങ്കര, NA നൌഷാദ്, KM സുലൈമാൻ എന്നിവർ പങ്കെടുത്തു. കടലാമുമുട്ടകൾ ശേഖരിക്കുന്നവർക്ക് 1000 രൂപ സമ്മാനം. നീലേശ്വരം തൈക്കടപ്പുറത്ത് നെയ്തലിൻ്റെ സംരക്ഷണ കേന്ദ്രത്തിൽ പുതുതായി പിറന്ന കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് വിടുന്ന സന്ദർഭത്തിലാണ് ഈ പ്രഖ്യാപനം. 85 കടലാമ കുഞ്ഞുങ്ങളെയാണ് കടലിലേക്ക് യാത്രയാക്കിയത്. സൂര്യാസ്തമയത്തിൻ്റെ മനമയക്കുന്ന അന്തരീക്ഷത്തിൽ കടപ്പുറത്തൊത്തുകൂടിയ ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും പരിസ്ഥിതി സ്നേഹികളും ചേർന്ന് നെയ്തലിൻ്റെ സംരക്ഷണ കേന്ദ്രത്തിൽ പിറന്ന കടലാമ കുഞ്ഞുങ്ങളെ കടലിൻ്റെ തിരക്കൈകളിലേക്ക് നൽകി. 85 കടലാമ കുഞ്ഞുങ്ങളാണ് ഉണ്ടായത്. രാമന്തളി കടപ്പുറത്ത് നിന്ന് കിട്ടിയ മുട്ടകളാണ് വിരിഞ്ഞത്. 49 ദിവസത്തെ കാത്തിരിപ്പ്. നെയ്തലിൻ്റെ സംരക്ഷണ കേന്ദ്രത്തിൽ ഈ സീസണിൽ ഇത് 2 തവണയാണ് കടലാമ കുഞ്ഞുങ്ങളെ വിരയിച്ച് കടലിലേക്ക് വിടുന്നത്. ആദ്യ തവണ 131 മുട്ടകൾ വിരിയിക്കാൻ വെച്ചതിൽ 79 കുഞ്ഞുങ്ങളെ കിട്ടിയിരുന്നു. നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ, കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റർ കൺസർവേറ്റർ PBJU, നഗരസഭാ കൌൺസിലർ MLത, കാഞ്ഞങ്ങാട് വനംവകുപ്പ് റേഞ്ച് ഓഫീസർ MP പ്രഭാകരൻ, നെയ്തൽ പ്രവർത്തകർ എന്നിവരൊക്കെ കടലാമ കുഞ്ഞുങ്ങളെ കടലേക്ക് യാത്രയാക്കുന്നതിന് എത്തിയിരുന്നു. ഒട്ടേറെ വിദേശികളും അത്യപൂർവമായ കാഴ്ചയ്ക്ക് സാക്ഷികളാകാൻ കടപ്പുറത്ത് എത്തിയിരുന്നു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൻ്റെയും പെരിയ സാമൂഹ്യ ആരോഗ്യകേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ സാന്ത്വന പരിചരണ പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് തല അവലോകന യോഗവും ബോധവൽക്കരണ ക്ലാസും നടത്തി.
പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ എസ് നായർ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് കൃഷ്ണൻ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ജില്ലാ കോർഡിനേറ്റർ ഷിജി ശേഖർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അതുകൊണ്ട് തന്നെ അത്തരം രോഗികളും പാലിയേറ്റീവ് കെയർ ഉൾപ്പെടുന്നുണ്ട്. അല്ലാതെ ഉൾപ്പെടുന്ന രോഗികളെന്ന് പറയുന്നത് പ്രാഥമിക കാര്യങ്ങൾക്ക് പരസഹായം ആവശ്യമായ രോഗികളെ മാത്രമാണ് പാലിയേറ്റീവ് കെയർ രജിസ്റ്റർ ചെയ്ത് പരിചരണം നൽകേണ്ടത്. തുടർന്ന് പെരിയാർ ലാൻഡ്സ് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത പാലിയേറ്റീവ് കെയർ രോഗികൾക്കുള്ള വീൽ ചെയറുകളുടെയും മറ്റ് ഉപകരണങ്ങളുടെയും വിതരണവും നടന്നു. കാഴ്ചക്കാരിൽ വിസ്മയം നിറച്ച് ചരടുകുത്തി കോൽക്കളി. പയ്യന്നൂർ മഹാദേവ ഗ്രാമം മഹാദേവ ദേശായി സ്മാരക വായനശാല വനിതാവേദി അംഗങ്ങളാണ് കോൽക്കളിയിലെ വേറിട്ട ഇനമായ ചരടുകുത്തി കോൽക്കളിയുമായി കാഴ്ചക്കാർക്ക് മുന്നിലേക്ക് എത്തിയത്. പയ്യന്നൂർ കോൽക്കളിയിലെ ചവിട്ടിച്ചുറ്റൽ കളിയടക്കമുള്ള 5 കളിത്തരങ്ങളാണ് ചരടുകുത്തി കോൽക്കളി ചുവടുകളായി ഉപയോഗപ്പെടുത്തുന്നത്. ചരടുകുത്തി കോൽക്കളിയിൽ കയ്യിൽ കെട്ടിയ ചരടുമായാണ് കളിക്കാർ അരങ്ങിലെത്തുക. ചരടിൻ്റെ ഒരഗ്രം കളിയരങ്ങിന് നടുവിലെ തൂണിൻ്റെ അറ്റത്ത് ബന്ധിപ്പിക്കും. കളിക്കാർ ചുവടുവെക്കുന്നതിനൊപ്പം ചരട് വല പോലെ നെയ്തു വരും. മടക്കം കളിക്കുമ്പോൾ ചരടഴിഞ്ഞ് പഴയ രീതിയിലാവുകയും ചെയ്യും. വിരലിൽ കെട്ടിയ നൂലുകൾ വലിഞ്ഞു നിൽക്കാതെ അയഞ്ഞു പോകുകയോ കളിക്കാരിൽ ആരെങ്കിലും ചുവടുകൾ തെറ്റുകയോ ചുവടുവെപ്പിൻ്റെ വേഗത്തിൽ വ്യത്യാസം വരികയോ ചെയ്താൽ ചരടുകൾ പിണഞ്ഞു പോവുകയും ചെയ്യും. ഏറെ നാൾ നീണ്ട പരിശീലനത്തിന് ശേഷമാണ് ചരടുകുത്തി കോൽക്കളി വേദിയിൽ അവതരിപ്പിക്കുന്നത്. ചെറുവത്തൂർ മർച്ചൻ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ചെറുവത്തൂർ ഫെസ്റ്റ് നഗരയിൽ സംഘം കോൽക്കളി അവതരിപ്പിച്ചു. വിവരാവകാശ ഫെഡറേഷൻ ജില്ലാ കൺവെൻഷൻ ജനുവരി 3 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോപ്പറേറ്റീവ് ബാങ്ക് ഹാളിലാണ് പരിപാടി നടക്കുക. പി കരുണാകരൻ MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 3 ഞായറാഴ്ച 10 മണിക്കാണ് കൺവെൻഷൻ നടക്കുക. വിവരാവകാശ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് പ്ലാമൂട്ടിലിൻ്റെ അധ്യക്ഷതയിൽ പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM ഭട്ട് വിവരാവകാശ നിയമം 2015 പ്രയോജനവും സാധ്യതയും എന്ന വിഷയത്തിലും സന്നദ്ധ സംഘടനകളുടെ പ്രസക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി സാമൂഹ്യ പ്രവർത്തക ഡാലി പയസും ക്ലാസ് എടുക്കും. ഈ വരുന്ന ജനുവരി 3 കോപ്പറേറ്റീവ് ഹാളിൽ വെച്ച് വിപുലമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ബഹുമാനീയനായ പി കരുണാകരൻ MP ആയിരിക്കും അതിൻ്റെ ഉദ്ഘാടനം. കാസർഗോഡ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് KM ഭട്ട് വിഷയ അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ പത്മൻ കോഴൂർ നമ്മുടെ കേരള ഫെഡറേഷൻ സെക്രട്ടറി വീണ്ടും ആ വിഷയം അവതരിപ്പിക്കുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ പത്മൻ കോഴൂർ, A.സമീർ, നടയൻ വരവന്നൂർ, N.രവീന്ദ്രൻ, അഡ്വക്കേറ്റ് ജോർജ് പ്ലാമൂട്ടിൽ എന്നിവർ പങ്കെടുത്തു. IDBI ബാങ്കിന്റെ കാഞ്ഞങ്ങാട് ശാഖ പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് നിത്യാനന്ദ ബിൽഡിംഗിലാണ് ബാങ്ക് പ്രവർത്തനം തുടങ്ങിയത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ IDBI ബാങ്ക് ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും കേരളത്തിലെയും രാജ്യത്തിലെയും സാമ്പത്തിക രംഗത്ത് നന്നായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം നമ്മുടെ നഗരത്തിലെത്തുന്നതോടുകൂടി നമ്മുടെ നഗരത്തിൻ്റെ പ്രൗഢി ഒന്നുകൂടി ഏറുകയാണ്. ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ കാഞ്ഞങ്ങാട് പ്രവർത്തിക്കുമാകട്ടെ എന്ന് ചുരുക്കം വാക്കുകളിൽ ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന്
ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ബാങ്കിന്റെ ചീഫ് ജനറൽ മാനേജർ റാബി നാരായൺ പാണ്ഡ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ കെ മനോജ് കുമാർ, എൻ രംഗസ്വാമി, കാഞ്ഞങ്ങാട് ബ്രാഞ്ച് മാനേജർ സുജിൽ സുരേന്ദ്രൻ, കാസർഗോഡ് എ ഡി എം എച്ച് ദിനേശൻ, മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ കുഞ്ഞഹമ്മദ് പാലക്കി, ലേറ്റസ്റ്റ് പത്രാധിപൻ അരവിന്ദൻ മാണിക്കോത്ത്, കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി യൂസഫ് ഹാജി, ദീപാഗോൾ ചെയർമാൻ എം നാഗരാജ്, എ ഹമീദ് ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. IDBI ബാങ്കിന്റെ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ ശാഖയാണ് കാഞ്ഞങ്ങാട് പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാനത്തെ 51-ാമത്തെ ശാഖയും. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു. കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായി ധർമ്മക്കഞ്ഞി വിതരണം ചെയ്തു. ധർമ്മക്കഞ്ഞി കഴിക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ക്ഷേത്രത്തിൽ നടന്ന പുരാതനവും അപൂർവവുമായ ധർമ്മക്കഞ്ഞി വിതരണ ചടങ്ങിൽ പങ്കാളികളാകാൻ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തർ എത്തിച്ചേർന്നു. എല്ലാ വർഷവും ധനു 13-നാണ് ധർമ്മക്കഞ്ഞി വിളമ്പുന്നത്. ജാതിമത ഭേദമന്യേ പച്ചരിയും തേങ്ങയും ഉള്ളിയും ഉപ്പുമായി ഭക്തജനങ്ങൾ ദേവസ്ഥാനത്ത് എത്തുന്നു. കലശം കുളിച്ച് തൊഴുത വാല്യക്കാർ ധർമ്മക്കഞ്ഞി വെച്ച് വിളമ്പുകയാണ് പതിവ്. ദൈവദർശനം കിട്ടിയ നർത്തകൻ ദേവപ്രസാദമായ മഞ്ഞൾ ധർമ്മക്കഞ്ഞിയിൽ നേരിക്കും. തുടർന്ന് ധർമ്മക്കഞ്ഞി വിതരണം ചെയ്യും. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമെത്തിയ ഭക്തജനങ്ങൾ ധർമ്മക്കഞ്ഞി കഴിച്ചു മടങ്ങി. ഈ വർഷത്തെ കളിയാട്ടം 2016 February 5-8 തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുവർഷം പുതുനഗരം. കാഞ്ഞങ്ങാട് നഗരസഭയിൽ ജനപങ്കാളിത്തത്തോടെ ശുചീകരണം. COA പ്രതിഷേധത്തിനൊടുവിൽ സ്റ്റാർ ഗ്രൂപ്പ് മുട്ടുമടക്കി. ഉപഭോക്താക്കളിന്മേൽ അധിക ബാധ്യത ഈടാക്കാനുള്ള ഏഷ്യാനെറ്റ് തീരുമാനം പിൻവലിച്ചു. പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിൽ. കാസർഗോഡ് കുഞ്ചത്തൂരിൽ CCTV ദൃശ്യങ്ങൾ മോഷ്ടാവിനെ കുടുക്കി. ശീതളപാനീയത്തിനും വില കൂടുന്നു. January 1 വില വർദ്ധിപ്പിക്കാനാണ് സംഘടനാ തീരുമാനം. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ അക്കാദമിക് കായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കാസർഗോട്ട് ടി ഉബൈദിന്റെ നാട്ടിൽ സാഹിത്യ സംഗമം January 3-11 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഭക്തിയുടെ നിറവിൽ ധർമ്മക്കഞ്ഞി വിതരണം നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.